ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള സാമ്പാർ പൊടിയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുന്നതിൽ എന്തൊക്കെ കൂട്ടുണ്ടെന്ന് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് സേഫ് ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഞാൻ മുഴുവൻ മല്ലിയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഞാൻ വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സാദാ മുളകും പിന്നെ കാശ്മീരി ചില്ലി ഇല്ലേ, മറ്റ് പിരിയ മുളക്, അതും കൂടി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് കളർ കിട്ടും സാമ്പാറിന്. പിന്നെ കടലപ്പരിപ്പുണ്ട്, സാദാ പീസ് പരിപ്പുണ്ട്, പിന്നെ ഉഴുന്നെടുത്തിട്ടുണ്ട്. ഇത് സ്പ്ലിറ്റ് ചെയ്യാത്തതാണ്, സ്പ്ലിറ്റ് ചെയ്തതായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് പച്ചരി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ ലാസ്റ്റ് കാണിക്കാം, താഴെ ഡിസ്ക്രിപ്ഷനിൽ നോട്ട് ചെയ്തേക്കാം. പിന്നെ ഉലുവ എടുത്തിട്ടുണ്ട്, കടുക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളകും എടുത്തിട്ടുണ്ട്. ഇനി എത്രത്തോളം കറിവേപ്പില ഇടാൻ പറ്റുമോ അത്രത്തോളം കറിവേപ്പില എടുക്കാം. ഇനി നമുക്കിതിങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ടൊരു ഇച്ചിരി വലിപ്പമുള്ള ഒരു ഉരുളിയിലേക്ക് ഞാൻ ഈ മല്ലി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ഇതെല്ലാം വറുത്തെടുക്കാനായിട്ട്. ഈ മല്ലി വറുത്തിട്ട് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ പൊടിഞ്ഞു പോണ പരിവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. എന്നിട്ട് ഒരു വലിയൊരു പ്ലേറ്റിൽക്കോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു താലയിൽക്കോ ഒക്കെ ഇട്ടിട്ട് ഒന്ന് ചൂടാറാൻ വയ്ക്കാം. ഇനി നമുക്ക് വറ്റൽ മുളക് വറുത്തെടുക്കാം. വറ്റൽ മുളകിൻ്റെ തണ്ടൊന്നും ഞാൻ കളയണില്ല, എന്ന് വെച്ചാൽ അതിൽ ഏറ്റവും കൂടുതൽ ഗുണങ്ങളുള്ള തണ്ടിലാണ്. അത് കൂടാതെ സാമ്പാറിന് നല്ല കൊഴുപ്പും കിട്ടും. ഇനി നമുക്ക് പീസ് പരിപ്പ് വറുത്തെടുക്കാം. ഇതേപോലെ എല്ലാം വറുത്ത് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. എന്നിട്ട് നല്ല പോലെ ചൂടാറി കഴിയുമ്പോൾ നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഞാനിപ്പോൾ എടുത്തേക്കുന്ന അളവുകളെല്ലാം ഏകദേശം നമുക്കൊരു അര കിലോ സാമ്പാർ പൊടി കിട്ടുന്ന ഒരളവാണ്. ഇനി നമുക്ക് വേപ്പില വറുത്തെടുക്കാം. വേപ്പില വറുത്തെടുക്കുമ്പോൾ ശരിക്കും അതിലെ വാട്ടർ കണ്ടൻറ്റ് ഫുള്ള് പോകണം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് മാത്രം നമ്മളിതിൽ വറുക്കാതെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ കായ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കായ നമുക്കൊന്ന് പൊള്ളിച്ചെടുക്കണം. ഞാൻ ഓവനാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു 30 സെക്കൻഡ് ഓവനിൽ വെച്ചിട്ട് 30 സെക്കൻഡ് കഴിയുമ്പോൾ അതൊന്ന് മറിച്ചിട്ടിട്ട് വീണ്ടും 30 സെക്കൻഡ് വെക്കുക. അങ്ങനെ തിരിച്ചും വെച്ച് ഒരു ഏകദേശം 2 മിനിറ്റ് വരെയൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കണം. ഇനി ഓവനില്ലാത്തവരാണെങ്കിൽ പാനിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചും മറിച്ചൊന്ന് പൊള്ളിച്ചെടുത്താൽ മതി. പൊള്ളിച്ച് വരുമ്പോൾ നല്ലപോലെ ഒന്ന് വീർത്ത് വരും. അപ്പോൾ പൊടിയാനായിട്ട് നല്ല എളുപ്പമാണ്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് പൊരിച്ചെടുക്കാം. ഇതെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുത്തപ്പോൾ ഞാൻ എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് പൊടിച്ചെടുത്തത്. ഇനി പൊടിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും സ്ട്രെയിനറോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കണം. എന്നാലും അതിൽ ആ തട്ടും തരിയൊക്കെ ഒന്ന് പോകുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സാമ്പാർ പൊടി കിട്ടും. ഈ സാമ്പാർ പൊടി നമ്മൾ സാധാരണ സാമ്പാർ പൊടി ഇടണേലും അല്പം കൂടുതൽ ഇടണം. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ 2 ടീസ്പൂൺ ഇടണമെങ്കിൽ 2.5 ടീസ്പൂൺ ഇടണം സാമ്പാർ പൊടി. എന്ന് വെച്ചാൽ നമ്മൾ വേറെ ആവശ്യമില്ലാത്തതൊന്നും നമ്മൾ ഇത് ചേർത്തിട്ടില്ലല്ലോ. ധാരാളം ഗുണങ്ങളുള്ള സാധനങ്ങൾ മാത്രമല്ലേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് കുറച്ച് അല്പം കൂടുതൽ ഇട്ടേക്കണം. ധാരാളം അമിനോ ആസിഡ്സും പ്രോട്ടീൻസ് ഒക്കെ ഉള്ള ഒരു കിടിലൻ സാമ്പാർ പൊടിയാണത്. പിന്നെ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വെറുതെ എന്തിനാണ് നമ്മൾ ആവശ്യമില്ലാതെ ഇങ്ങനെ കൂട്ടുകളൊക്കെ ഉള്ള പൊടികളൊക്കെ യൂസ് ചെയ്യണേ. നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കിക്കൂടെ. അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.